സർ, എന്റെ 25 വർഷത്തെ എക്സ്പീരിയൻസിനുള്ളിൽ ഇപ്പഴാ സാറേ ഞാൻ ഒരു പോലീസുകാരനായേ. എൻകൗണ്ടർ സിനിമ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പഴാ സാറേ ഞാൻ ഒരു ബുള്ളറ്റിൽ ഓടിയത്. വെൽ എക്സ്പീരിയൻസോ? കണ്ടാ വല്ല ചെറുപ്പം പോലെ ഉണ്ടോ? ശരിക്കും സാർ, ഇനി ഒരു 6 മാസത്തിനുള്ളിൽ റിട്ടയർമെന്റ്. സാറ് വന്നതുകൊണ്ട് പ്രമോഷനോട് കൂടിയുള്ള റിട്ടയർമെന്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാ, 200%. സാർ, എൻകൗണ്ടറാ? എന്താ നീ പറയുന്നത്? ഇന്ന് കാലത്തിൽ നീ ജോയിൻ ചെയ്തത് ഉച്ചയാകുമ്പോഴത്തിനും എൻകൗണ്ടറാ? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ആരാ നിനക്ക് പെർമിഷൻ തന്ന്? ആരുടെ ഓർഡറിലാ ചെയ്തത്? സാർ, സ്റ്റെഫിയുടെ ഗ്യാങ് വളരെ മോശമാണ്. അങ്ങനെയാണോ? എന്നാ കോടതി പോയി തെളിയിക്ക്. നിങ്ങൾക്ക് രണ്ടുപേർക്കും സസ്പെൻഷൻ. നിനക്കെന്താ ബുദ്ധിയില്ലേ മോഹൻ? കോൺസ്റ്റബിൾ തുടങ്ങി CI വരെ എത്തിയില്ലേ നീ? ഡിപ്പാർട്ട്മെന്റിലെ നടപടിക്രമങ്ങളൊക്കെ തനിക്കറിയില്ലേ? സാർ, അത് ഗെറ്റ് ഔട്ട്. നിങ്ങളുടെ തോക്കും വണ്ടിയുടെ താക്കോലൊക്കെ ഇവിടെ വെച്ചിട്ട് നടന്നു പോയിക്കോ. ഹലോ, ബസിന്റെ അകത്തേ പുകവലിക്കാൻ പാടില്ല, പുറത്തേക്കെറിയൂ. മോഹൻ, ഞാൻ ആരാന്ന് പറഞ്ഞു കൊടുക്ക്. അത് പുറത്തേക്ക് എറിഞ്ഞേക്ക് സാർ. സസ്പെൻഡ് ആയ പോലീസുകാരനെ പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല. എന്തിനാ ഇത്ര ടെൻഷൻ? ഇന്ന് എന്റെ സമയം വളരെ മോശം. എന്റെ മകളുടെ കല്യാണത്തിന് ഇനി 6 മാസേ ഉള്ളൂ. മകളുടെ കല്യാണം ഗംഭീരമായിട്ട് നടത്തണമെന്നായിരുന്നു മനസ്സിലെ ആഗ്രഹം. കുറച്ചു മുമ്പ് എന്താ പറഞ്ഞത്? ആഹാ, ഓഹോ, ഇപ്പം തോറ്റി. എല്ലാം പോയി സാറേ. നിങ്ങൾ ചെറുപ്പാ, നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്. ഇനി എനിക്ക് വന്ന കഷ്ടപ്പാട് നിങ്ങൾക്ക് വന്നെങ്കിൽ നിങ്ങളും കൈ നീട്ടി പൈസ വാങ്ങും. എന്റെ അവസ്ഥ അതാണോ? ഇനി 6 മാസേ ഉള്ളൂ, അതായത് വെറും 150 ദിവസം. അതിലാണെങ്കിൽ 2 ദിവസം വെറുതെ വേസ്റ്റ് ആയി പോയി. അയ്യയ്യേ, ഇതിനിങ്ങനെ ടെൻഷൻ ആവണോ മോഹൻ? ഇപ്പോ എൻ്റെ ഒരു സ്നേഹിതനെ കാണാനാ നമ്മൾ പോകുന്നത്. ഓക്കേ, അവനെല്ലാം നോക്കിക്കോളും. അതെയോ സാർ? ആരാ സാറിന്റെ ഫ്രണ്ട്? പൊളിറ്റീഷ്യനാ? SPയോട് സംസാരിക്കാൻ പറ്റിയ ആളാണോ? ഏട്ടാ, BBC. ചേട്ടാ, ആ പോലീസുകാരനെ ഞാൻ കാസർഗോട്ടേക്ക് മാറ്റാൻ പറയണ്ടേട്ടാ. അയ്യോ, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. എപ്പോഴെങ്കിലും നിങ്ങളെ ഞാൻ തേച്ചിട്ട് പോ ചേട്ടാ. സത്യം പറഞ്ഞാൽ ആ സ്റ്റെഫി പറഞ്ഞിട്ടാ അവൻ ഇവിടെ തന്നെ പോസ്റ്റ് ചെയ്തത് ചേട്ടാ. വോട്ട് മേടിക്കാൻ വേണ്ടി ജനങ്ങളുടെ അടുത്ത് പറയുന്ന പോലത്തെ നുണ നീ എന്റെ അടുത്ത് പറഞ്ഞാലുണ്ടല്ലോ. എന്നെ അറിയാലോ നിനക്ക്. അമ്മയാണേ സത്യം ചേട്ടാ. ചത്തുപോയ നിന്റെ തള്ളെ തൊട്ട് എത്ര പ്രാവശ്യമാടാ കള്ളസത്യം ചെയ്യുന്നത്? നാണം ഇല്ലടാ നിനക്ക്. പടുകുഴി കിടന്ന് നിന്നെ മേലെ കൊണ്ടുവരാങ്കിൽ താഴെ ഇറക്കാനും പറ്റൂടാ. എന്റെ ചേട്ടാ. ആരടാ നിന്റെ ഏട്ടൻ? വെക്കട ഫോൺ. തേണ്ടി അവൻ നമ്മുടെ മുമ്പിൽ അഭിനയിക്കുക. അടുത്ത ഇലക്ഷനിൽ അവന് കാണിച്ചു കൊടുക്കണം. മധുരയ്ക്ക് ഫോൺ ചെയ്. ഇനി ഇതുപോലൊരു പണി സ്വപ്നത്തിൽ പോലും ഒരു പോലീസുകാരനും ചെയ്യാൻ പാടില്ല. ശാസ്ത്രിക്ക് വേണ്ടിയുള്ള സ്കെച്ച് റെഡിയായി എന്നുള്ള കാര്യം അവനെ അറിയിച്ചേക്ക്. റൊമാൻസ് വേണ്ട, പെട്ടെന്ന് ജോലി തീർക്കുക. നമുക്ക് പാണത്തൂര് പോകാനുള്ളതാ. അവിടെ എത്ര ആളുടെ ചീട്ടാണ് കീറാൻ പോകുന്നത് സാർ? നിന്നെയും ചേർത്ത്. അതോ നീ ഇല്ലാതെ സാർ എന്തിനാ എപ്പോഴും ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് നടക്കുക? എന്റെ എക്സ്പ്രഷൻ ആരും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പാടില്ല മോഹൻ. വെൽക്കം ടു BBC റിവ്യൂ. കട്ട് 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 കട്ട്. ഒന്നുകൂടെ ചെയ്യാം. വെൽക്കം ടു BBC റിവ്യൂസ്. മദ്യപാനം, മയക്കുമരുന്ന്, പുകയില, ഇത് എല്ലാ തലമുറയും നശിപ്പിക്കുന്ന ഒന്നാണ് മോഹൻ. അതുവാ, ഇതാ എന്റെ ഓഫീസ്. ദാ BBC. എന്താ നോക്ക? സാറ് ഷൂട്ടിങ്ങിലാ, ഇരിക്കാൻ പറഞ്ഞു. ശരി, ഇരിക്കാം. എന്ത് ഷൂട്ടിങ്ങാ? ഒരു മൂവിയുടെ റിവ്യൂ ആണ് സാർ. ഏതാ പടം? അതിന്റെ പേര് മാഡം തിരക്കിലാണ്. സിനിമ അത്? അതെ സാർ. ഇതുവരെ കേട്ടിട്ടില്ല. അതാ എടാ, വാടാ. ഒരാളും റെസ്പെക്ട് തരുന്നില്ല. വീഡിയോ എടുക്ക്. റോളിങ്. മദ്യം, മയക്കുമരുന്ന്, പുകയില നിങ്ങൾ ഉപയോഗിക്കരുത്, കുട്ടികളെ അതിന് അനുവദിക്കരുത്.
എന്റെ ഈ ആളിയൻ രാവിലെ എഴുന്നേറ്റുടനെ ബാത്റൂമിൽ പോയി സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി. രാവിലെ നിങ്ങളെ കാണുന്നില്ലേ, ഇതെല്ലാം ജനദ്രോഹമാണ്. CM എന്തിനാണ് ബ്രസീലിൽ പോയത്? കൂടെ പോയ കുടുംബത്തിന്റെ ചെലവ് ആര് വഹിക്കും? അടുത്ത മാസം KSRTC ശമ്പളം ഇടുന്ന യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഫയൽ ചെയ്ത കേസ് ഗവൺമെന്റ് എങ്ങനെ തോറ്റുപോയി? ഇപ്പൊ ഒരു കിലോ അരിക്ക് എന്താ വില? പിൻവാതിൽ നിയമനം എന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷം ബഹളമുണ്ടാക്കുന്നത് എന്തിനാ? ഈ പറഞ്ഞതിന് ഉത്തരവുണ്ടോ? ഇവിടെ കുടിക്കാൻ വെള്ളം കിട്ടുന്നുണ്ടോ? ഇല്ല സാറേ. തല ചായ്ക്കാൻ ഒരു വീടില്ല, കുടിക്കാൻ വെള്ളമില്ല. മുഖ്യമന്ത്രി ഒന്നും കാണുന്നില്ലേ? നോട്ട് ദിസ് പോയിന്റ്. ചത്ത കോഴിയെ വിറ്റ കട എന്തുകൊണ്ട് പൂട്ടിച്ചില്ല? സൂം ചെയ്യ്. ഇവിടെ റോഡാണോ ഇത്? വകുപ്പ് മന്ത്രി ഇത് എന്താ ചെയ്യുന്നത്? കൊറോണ ടൈമില് വാങ്ങിയതിൽ കമ്മീഷൻ ആർക്കൊക്കെ കിട്ടി? ക്യാമറമാന് എഡിറ്റിംഗ് അറിയില്ല, എഡിറ്റർക്ക് ആക്ടിംഗ് അറിയില്ല. കാശ് കിട്ടിക്കഴിഞ്ഞാൽ നായകനെ വെച്ച് സിനിമ എടുക്കുന്നു പറഞ്ഞ ഡയറക്ടർക്ക് അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ? ഇവന്റെ വീഡിയോയ്ക്ക് 30 ലക്ഷം ഫോളോവേഴ്സും 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഉണ്ടത്രേ. ഇവന്റെ ഒരു BBC. സൈനിങ് ഓഫ് BBC. BBC, പ്ലീസ് സബ്സ്ക്രൈബ്. താഴെ ബെല്ലൈക്കൺ ഉണ്ട്. ഹലോ സാറേ, രണ്ടുപേരും സസ്പെൻഡ് ആയാ? പെട്ടെന്ന് വേറൊരു ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാ. സ്റ്റെഫിയെ എൻകൗണ്ടർ ചെയ്യുന്ന സമയത്ത് സ്കെച്ച് നന്നായിട്ട് വരച്ചിട്ടില്ലായിരുന്നു. ഈ സ്റ്റെഫി എന്ന് പറയുന്ന ആളാരാ? ബാന സുധീരൻ റൈറ്റ് ആണ്. സുധിയാര ഒന്നാം നമ്പർ സ്മഗ്ലർ. വലിയ വലിയ രാഷ്ട്രീയക്കാരെ പോലും അവന് പേടിയില്ല. ആ കൂട്ടത്തിൽ ഒരു മന്ത്രിയുണ്ട്, അവനാണ് നിങ്ങളെ സസ്പെൻഡ് ചെയ്തത്. ഹേയ്, ആ തെണ്ടി MLA ഡീറ്റെയിൽസ് പറ. PRK നായർ എന്ന് പറയും. അവസാന കാലത്ത് മന്ത്രിയായ ആളാ. 5 കരിങ്കൽ കോറിയുണ്ട് പുള്ളിക്കാരന്. ബാനർ സുധി പറഞ്ഞിട്ടാണ് പുള്ളി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. പൈസയും ചാരായും കൊടുത്തിട്ടാണ് ഇലക്ഷനിൽ പുള്ളി MLA ആയത്. ഓരോരുത്തരുടെ ആവശ്യമില്ലാത്തടത്ത് വരെ എണ്ണയിട്ട് കൊടുത്തിട്ടാണ് പുള്ളി മിനിസ്റ്റർ ആയത്. ഇത്ര വലിയ മന്ത്രിയൊക്കെ ആണെങ്കിലും അപ്പീടണം എന്നുണ്ടെങ്കിൽ ചവറിടുന്നിടത്ത് പോകണം. സോ 7 മണിക്ക് നേരെ ചവറിടുന്ന സ്ഥലത്തേക്ക്. കാക്കൂസി പോകാൻ വേണ്ടി. ഏ ചേട്ടാ, നിങ്ങളുടെ പേരെന്താ? സൂര്യ എന്നാണ് സർ. അടയാ, അങ്ങനെ നോക്കരുത്. തിങ്ക് ആൻഡ് സർച്ച്. നിനക്ക് ഇത്ര അധികം സമയം വേണോ BBC? എടാ അരുൺ, നിനക്ക് സൂര്യ എന്ന പേര് മാത്രമേ അറിയൂ. എടാ, ഈ സൂര്യ എന്ന പേരിൽ അറിയപ്പെടുന്ന 100,000 ആൾക്കാരുണ്ടാവും. ആ പേരിൽ അറിയപ്പെടുന്ന ആൾക്കാരെ മുഴുവൻ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ, സൂര്യകൃഷ്ണൻ, സൂര്യദേവൻ, സൂര്യനാരായണൻ, സൂര്യ തേജസ്, എന്തിനധികം പറയുന്നു. ഈ ഓട്ടോ വരെ സൂര്യന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. സൂര്യ എന്ന് പറഞ്ഞുള്ള നിന്റെ ടോർച്ചറിങ് സഹിക്കാൻ പറ്റുന്നില്ലടാ. എന്തെങ്കിലും തമാശ കണ്ടി പറ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. നീ പറ. ശരി, ഞാൻ പറയാം. കേൾക്കാം. 2 കാക്ക മുട്ടയിട്ടു. ഒരു കാക്കയുടെ മുട്ട താഴെ വീണു, മറ്റേ കാക്കയുടെ മുട്ട താഴെ വീണില്ല. എന്തുകൊണ്ട് അറിയില്ല. എന്തുകൊണ്ടെന്നാൽ ആ കാക്ക ചട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി വേറൊന്ന് പറയാം. 2 എരുമ റോഡ് ക്രോസ് ചെയ്യും, പെട്ടെന്നൊരു ലോറി കുറുകെ വന്നു. ഒരു എരുമ രക്ഷപ്പെട്ടു. പെട്ടെന്ന് ലോറി കയറി വന്ന കാരണം മറ്റേ എരുമയ്ക്ക് രക്ഷപ്പെടാനായില്ല. എന്തുകൊണ്ട്? നീ തന്നെ പറ. എന്തുകൊണ്ടെന്നാൽ ആ എരുമ ചട്ടിയിട്ടിട്ടില്ല. സോറി സാർ, എന്റെ കൊച്ചിന് അത്ര എക്സ്പീരിയൻസ് ആയി. നല്ല പ്രായമുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് വിവരമില്ല. 24 വയസ്സായി സാർ, 24. പിന്നെന്താ, ചെറിയ കുട്ടിയാന്നാ? ഇറങ്ങി ഒന്ന് സോറി പറയാൻ പറ. സോറി. ഹായ് പൂജ. ലൈസൻസ് ഉണ്ടോ? ആ ഉണ്ട്. കൊണ്ടുവാ മോഹൻ. ഇന്ന് വെള്ളിയാഴ്ച, ശനി ഞായർ അവധി. തിങ്കളാഴ്ച സ്റ്റേഷനിൽ വന്ന് സോറി പറഞ്ഞ് വാങ്ങിക്കൊണ്ടു നോക്കൂ. സാറേ, സാറിന്റെ പേര്? ACP ചെഗുവേര. ലവ് എന്തോ വലിയ സംഭവമാണത്രേ. ഇത് വലിയ സംഗതിയല്ലേ? അതിങ്ങനെയാണോ? ഇതെന്ത് നോട്ടാടാ? കാമുകന്റെ നോട്ടമല്ല, കള്ള നോട്ടോ. ഇവിടെ നോക്ക്, വാ ഇങ്ങനെ പിടിച്ചേ. അല്ലടാ, ആ റൊമാൻറ്റിക് ആയിട്ട് നോക്കിയേ, ചിരിക്കേ, തലേ നാട്ടിക്കേ. സൂക്ഷിച്ചു നിൽക്കടാ, റൊമാൻസ് അത്ര ഈസി ഒന്നും അല്ലടാ. കരയുന്ന പോലുണ്ടാ, എന്തിനാടാ അഭിനയം?
ലവ് എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലെ മാമിയിൽ അയലടിക്കുന്ന പോലെ അല്ല, നേരോടെ സിൻസിയറായി ഇങ്ങനെ ഒരു ഫീലിംഗോടെ. എങ്ങനെ പൂച്ച പച്ചമീൻ നോക്കുന്ന പോലെയാണോ? പോടെ തിണ്ടി.